കേരളത്തിലെ CPM ഭരണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിച്ചിഴയ്ക്കുകയാണ് PV അൻവർ MLA. എന്ത് നെറികെട്ട ഭരണം! ഉന്നതന്മാർ നിയന്ത്രിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടി അഭ്യർത്ഥന മാനിച്ച് പൊതുപ്രസ്താവനകൾ നിർത്തിയിരിക്കുകയായിരുന്നു. പാർട്ടി പ്രസ്താവന വിശ്വസിച്ചാണ് പാർട്ടി നിർദ്ദേശം മാനിച്ചത്. പക്ഷേ കേസ് അന്വേഷണം കൃത്യമായല്ല നടക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് അൻവർ പറയുന്നത്. SPI ഓഫീസിലെ മരംമുറി കേസിൽ അന്വേഷണം തൃപ്തികരമല്ല. സ്വർണ്ണക്കടത്ത് കേസിലും റിദാന്റെ കൊലപാതകത്തിലും അന്വേഷണം കാര്യക്ഷമമല്ല. പാർട്ടി നൽകിയ ഉറപ്പ് പാടെ ലംഘിക്കുകയാണ്. എടവണ്ണ കേസിലെ തെളിവുകൾ പരിശോധിച്ചില്ല. കള്ളക്കടത്ത് കേസിലെ ആളാണോ എന്ന സംശയം മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇട്ടുകൊടുക്കുകയായിരുന്നു. കള്ളക്കടത്തുകാരെ ഞാൻ മഹത്വവൽക്കരിക്കുന്നു എന്ന പ്രസ്താവനയും എനിക്കാണ് വലിയ ഡാമേജ് ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രി ഇത്രയും കടന്നു പറയേണ്ടിയിരുന്നില്ല. മുഖ്യമന്ത്രി തന്നെ കുറ്റവാളിയാക്കുകയായിരുന്നു. പാർട്ടി തിരുത്തുമെന്ന് കരുതിയിട്ടും തിരുത്തിയില്ല. തന്റെ പ്രതീക്ഷ മുഴുവൻ പാർട്ടിയിലായിരുന്നു. 8 വർഷമായില്ലയോ താൻ പാർട്ടിയിൽ നിൽക്കുന്നത്. DIC തിരിച്ച് കോൺഗ്രസിൽ പോയതുപോലെ താൻ പാർട്ടിയുമായി സഹകരിക്കുന്നുണ്ട്. പാർട്ടി ലൈനിൽ നിന്നും താൻ വിപരീതമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നതെന്നാണ് അൻവർ പറയുന്നത്. പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരുടെ വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ 2 അടി കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇതിന് കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി എന്ന കാട്ടുകള്ളനാണെന്നാണ് അൻവർ പറയുന്നത്. മുഖ്യമന്ത്രിക്കെല്ലാം AD GP അജിത് കുമാർ എഴുതി കൊടുത്തതാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ. അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ്. നീതിപൂർവം ഒന്നും നടക്കുന്നില്ല എന്നാണ് അൻവർ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചിരി അനുകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു അൻവറിന്റെ പരാമർശം. ഇന്ന് ഈ പത്രസമ്മേളനം നടത്താൻ കഴിയുമോ എന്ന് പോലും താൻ വിശ്വസിച്ചിരുന്നില്ല. ഇവിടെ നിന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോകുമോ എന്നറിയില്ല എന്നാണ് അൻവർ പറയുന്നത്. അജിത് കുമാർ എന്ന നെട്ടോറിയസ് പലതും ചെയ്യും. മന്ത്രി മലപ്പുറത്ത് പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് ചോദിക്കണ്ടേ ഈ പറയുന്നതിൽ വല്ല വാസ്തവവും ഉണ്ടോ എന്ന്? മുഖ്യമന്ത്രിയെ അന്വേഷിക്കണ്ടേ? മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ PV അൻവർ ചോദിക്കുന്നുണ്ട് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിപ്പിക്കാൻ തയ്യാറുണ്ടോ? AD GP എഴുതിക്കൊടുത്ത വാറോല വായിക്കേണ്ട ഗതികേടിലേക്ക് മുഖ്യമന്ത്രി എത്തിയോ എന്ന് അദ്ദേഹവും പാർട്ടിയും ആലോചിക്കണം. സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് 158 കേസുകൾ പുനരന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. പോലീസ് പിടികൂടുന്ന സ്വർണത്തിന്റെ പകുതി പോലും കസ്റ്റംസിന് കിട്ടുന്നില്ല. 30 മുതൽ 50% വരെ സ്വർണം വിഴുങ്ങുകയാണ്. മുഖ്യമന്ത്രി ഇത് മനസ്സിലാക്കുന്നുമില്ല. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടത് 5 മിനിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ തള്ളാൻ വേണ്ടി ഇരുന്നതല്ല. പോലീസിന്റെ ഏകപക്ഷീയമായ വർഗീയമായ നിലപാടുകൾ കുറെ കാലമായി ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കും പാർട്ടി സഖാക്കൾക്കും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും നീതി കിട്ടുന്നില്ല. ഷാജൻ സ്കറിയ കേസുമായി ബന്ധപ്പെട്ട് ശശിയുമായി ഞാൻ പാടെ അകന്നിരുന്നു. നവകേരള സദസ് നടത്തിയ കൺവീനറെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഞാൻ ശശിയെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. AD GP എടുത്തില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കിട്ടുന്നിടത്ത് ചാമ്പാൻ വേണ്ടിയാണ് ഞാൻ നടന്നത്. അങ്ങനെയാണ് പോലീസ് അസോസിയേഷന്റെ പരിപാടിയിൽ പ്രസംഗം നടത്തിയത് എന്നാണ് അൻവർ പറയുന്നത്. അജിത് കുമാറും ശശിയുമെല്ലാം കാട്ടുകള്ളന്മാരാണെന്നും സൂക്ഷിക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. കസേരയിൽ ഇരുന്നൊരു നിശ്വാസം മാത്രമായിരുന്നു അദ്ദേഹം. ഇങ്ങനെയൊക്കെ ആയാൽ എന്താ ചെയ്യുകയെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തോ ഒരു നിസ്സഹായ അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. കാട്ടുകള്ളൻ ശരിയാണ് മുഖ്യമന്ത്രിയെ വികൃതമാക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം CPMനോട് ചർച്ച ചെയ്യുന്നില്ല. കേരളത്തിൽ കത്തിജ്വലിച്ചു നിന്ന സൂര്യനായിരുന്നു പിണറായി വിജയൻ. ആ സൂര്യൻ കെട്ടുപോയി എന്ന് ഞാൻ അദ്ദേഹത്തോടെ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് 100-ൽ നിന്ന് വട്ടപൂജ്യമായി താഴ്ന്നു. CPMനോട് കമ്മ്യൂണിസ്റ്റുകാർക്കും വെറുപ്പാണെന്ന് ഞാൻ അദ്ദേഹത്തോടെ പറഞ്ഞു. ശശിയുടെ ക്യാബിൻ ചൂണ്ടിക്കാട്ടി എല്ലാത്തിനും കാരണം അവനാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ CMന്റെ മുന്നിൽ നിന്ന് ശബ്ദം ഇടറി കരഞ്ഞു. അവിടെ ഇരുന്ന് കണ്ണൊക്കെ തുടച്ച് ശാന്തനായി.
അജിത് കുമാറിനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് ഈ ദുരന്തങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. പാവപ്പെട്ട പാർട്ടി സഖാക്കളെയാണ് ഞാൻ ആലോചിച്ചത്. അതിനാലാണ് നിരന്തരം വാർത്താ സമ്മേളനം നടത്തിയതും.